വടകര റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഫീസ് വർദ്ധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് വടകര മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്ത് പ്രതിഷേധിച്ചു. പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഭവിത് മലോൽ ഉദ്ഘാടനം ചെയ്തു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. വടകര റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഫീസ് വർദ്ധനവിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് വടകര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്ത് പ്രവർത്തകർ പ്രതിഷേധിച്ചു. സാധാരണക്കാരെ ദ്രോഹിക്കുന്ന റെയിൽവേയുടെ ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും യാത്രക്കാർ ഒരു മാസം ഏകദേശം 900 രൂപയോളം പാർക്കിംഗ് ഫീസായി വടകര റെയിൽവേ സ്റ്റേഷനിൽ നൽകേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഭവിത് മലോൽ പറഞ്ഞു. വികസനത്തിന്റെ പേര് പറഞ്ഞ് സാധാരണക്കാരായ ജനങ്ങളെ ദ്രോഹിക്കുന്ന റെയിൽവേയുടെ ഇത്തരം നടപടികൾ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇവിടുത്തെ പുതിയ നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് കൊടുത്ത സമ്മാനം എന്ന് പറയുന്നത്, ഇന്ത്യൻ റെയിൽവേ കൊടുത്ത സമ്മാനം എന്ന് പറയുന്നത്, ഇവിടെ റെയിൽവേയുടെ അധികാരികൾ ചില കരാറുകൾക്ക് വേണ്ടി വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ഇതിന്റെ പിന്നിൽ വലിയ കുംഭകോണം നടന്നിട്ടുണ്ട്, അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ആരോപിക്കാൻ വേണ്ടി തയ്യാറാവുന്നു. ഞങ്ങളുടെ MP അടക്കമുള്ള കെ മുരളീധരൻ അടക്കമുള്ള ആളുകളുടെ വലിയ ശ്രമഫലമായിട്ടാണ് ഈ വടകര റെയിൽവേ സ്റ്റേഷനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ മുരളീധരനും ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് വടകര റെയിൽവേക്ക് ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും മാറ്റങ്ങളും മുന്നേറ്റങ്ങളും ഉണ്ടായത്. ഒന്നാം UPA രണ്ടാം UPA ഗവൺമെന്റിന്റെ കാലത്താണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ആ തരത്തിലുണ്ടായിരിക്കെ ഈ നാട്ടിലെ ഭരണാധികാരികളോട് MP മാരോട് ഒരു ചോദ്യം ചോദിക്കുക പോലും ചെയ്യാതെയാണ് ഈ തീവട്ടിക്കൊള്ളക്ക് സ്റ്റേഷൻ അധികാരികൾ കരാറുകാർക്ക് വേണ്ടി ഒത്താശ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഇതിനെതിരായി വടക റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ആളുകൾ നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ സാധാരണക്കാരായ ജീവനക്കാർ മറ്റ് അയൽ പ്രദേശങ്ങളിൽ അയൽ ജില്ലകളിൽ പോകുന്ന ഓരോരു സ്റ്റേഷനാണ് വടകര. ഇത്തരത്തിൽ എന്തുകൊണ്ടും സാധാരണക്കാർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയുള്ള കേന്ദ്രങ്ങൾ ഇത്തരത്തിൽ കരാറുകാർക്ക് വേണ്ടി മറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി വലിയ പണമെന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം എന്തെങ്കിലും മോഹം ഉള്ളിൽ ഒതുപ്പിച്ചുകൊണ്ടാണ് ഇതിന് ശ്രമിക്കുന്നത് എങ്കിൽ ഇതിനെ തടയിടാനാണ് ഞങ്ങളുടെ ശ്രമം. വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. യൂത്ത് കോൺഗ്രസ് വടകര നിയോജക മണ്ഡലം പ്രസിഡന്റ് സി നിജിൻ അധ്യക്ഷത വഹിച്ചു. കാവിൽ രാധാകൃഷ്ണൻ, മുഹമ്മദ് മിറാഷ്, ബബിൻ ലാൽ, പ്രബിൻ പാക്കയിൽ, ശ്രീനാഥ് ജി, ദിൽരാജ് പാനോളി, റയിസ് കോടഞ്ചേരി, കാർത്തിക് ചോറോട്, ഷോണ PS എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. PTK നജ്മൽ, VK അനിൽകുമാർ, സഹീർ കാന്തിലാട്ട്, സഫയർ, ജിബിൻ കൈനാട്ടി, സിജു പുഞ്ചിരിമിൽ, അജിനാസ് താഴത്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.